മുതലപ്പുഴയിൽ അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണങ്ങൾ പരിഹരിച്ച് സുരക്ഷിതമായ സാഹചര്യം ഒരുക്കുക. തിരുവനന്തപുരം അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ യൂജിൻ പെരേരക്കും മത്സ്യത്തൊഴിലാളികൾക്കുമെതിരെ എടുത്തിരിക്കുന്ന കള്ളക്കേസുകൾ പിൻവലിക്കുക. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച മന്ത്രിമാർ മാപ്പ് പറയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എൽ സി എ ഫോർട്ട് കൊച്ചി മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും റാലിയും സംഘടിപ്പിച്ചു. ധർണ കെ എൽ സി എ രൂപത ഡയറക്ടർ ഫാദർ ആന്റണി കുഴിവേലിൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ലിനു തോമസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ പീറ്റർ ചടയങ്ങാട്, ഫാദർ പ്രസാദ് കണ്ടത്തിപ്പറമ്പിൽ, ടി എ ഡാൾഫിൻ, ജോബ് പുള്ളിക്കൽ, ബെന്നി ജോസഫ്, വിദ്യ ജോജി, സി എക്സ് ബോണി, ടി എക്സ് ജോസി, യേശുദാസ് അറക്കപ്പറമ്പിൽ, ജോജി ജോർജ്, ജോൺസൺ മക്കൽ, ഷാജി ചക്കാട്ടിൽ, ജോസഫ് പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. അമ്മമാര് പറഞ്ഞു വെച്ചത് എന്താണ്? വെളുപ്പിന് 4 മണിക്ക് നടന്ന അപകട സ്ഥലത്തേക്ക് എമർജൻസി ആയിട്ട് അത്യാവശ്യമായിട്ട് കടന്നു വരേണ്ട കോസ്റ്റൽ പോലീസ് വന്നത് 10 മണിക്കല്ലേ? 10 മണിക്ക് കടന്നു വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയപ്പോൾ നിങ്ങൾ അവരുമായിട്ട് തട്ടിക്കയറുകയല്ല ചെയ്തത്. നിങ്ങൾ അവരുമായി തട്ടിക്കയറിയപ്പോൾ ജനങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളുടെ സഹോദരങ്ങളുടെ മൃതശരീരം തരാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദിച്ചത്. അച്ഛനാണ് ചോദിച്ചത്? അച്ഛനല്ല, അവിടെ കൂടിയിരുന്ന ഒരമ്മയാണ് ചോദിച്ചത്, ഞങ്ങളുടെ സഹോദരങ്ങളുടെ മൃതശരീരം നിങ്ങൾക്ക് തരാൻ പറ്റുമോ എന്ന്. അവിടെ എന്താ പറഞ്ഞത്? ശോകാണിക്കും. നഷ്ടപ്പെട്ടു പോയവരുടെ മൃതശരീരങ്ങൾ ചോദിച്ച അമ്മമാരോട്, മത്സ്യത്തൊഴിലാളികളോട് പറഞ്ഞത് നിങ്ങൾ ശോകാണിക്കണ്ടേ എന്നാണ്. കണ്ണുനീരിൽ മാർത്തിരുന്ന നെഞ്ചുപൊട്ടിയിൽ നിന്ന ജനതയോട് ഇത്ര നിരുത്തരവാദിത്വപരമായ ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട്. പരമപ്രധാനമായി അവശതയനുഭവിക്കുന്ന നിരാലംബരായ മനുഷ്യർക്ക് അവർക്ക് അർഹമായ, അനർഹമായതല്ല, അർഹമായ നീതി ലഭ്യമാക്കുക. കൊല്ലങ്ങളായി അനീതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾക്ക് അവരർഹിക്കുന്ന സഹായം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ഉപദ്രവിക്കുക കൂടി ചെയ്യുന്നു എന്ന് വരുമ്പോൾ മാനുഷികമല്ലാത്ത പൈശാചികമായ ഒരു മനോഭാവം അവിടെ പ്രകടമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 10 മനുഷ്യർ മരിക്കുക എന്നത് നിസ്സാരമാണ്. പാവപ്പെട്ടവരായതുകൊണ്ട് അങ്ങനെ ചത്തൊടുങ്ങിക്കോട്ടെ എന്ന് കരുതുന്നത് മനുഷ്യത്വമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി പ്ലാനിങ്ങും പദ്ധതിയും ഉണ്ടാക്കി നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടൊപ്പം അനീതിക്കെതിരായി ശബ്ദമുയർത്തുകയാണ്. സൗമ്യമായി പ്രതികരിച്ച ഒരു വന്ധ്യ മോൺസിഞ്ഞോർ യൂജിൻ പെരേരയെ കള്ളക്കേസിൽ കുടുക്കിയ സർക്കാരിന്റെ അനീതിക്കെതിരെ ശക്തമായ താക്കീതോടുകൂടി കേരളത്തിലെ ലത്തീൻ സമുദായം ഈ കഴിഞ്ഞ 1 സമര പാതയിലൂടെയാണ്. ആരാണ് ശോകാണിക്കുന്നതെന്ന് നമുക്കറിയാം. രാഷ്ട്രീയക്കാരാണ് ശോകാണിക്കുന്നത്, മറ്റാരും ശോകാണിക്കാറില്ല. മുതലപ്പുഴയിലെ അശാസ്ത്രീയമായ പുലിമുട്ടിന്റെ കാര്യത്തിലും യൂജിൻ പെരേര അച്ഛനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടും കെ എൽ സി എ സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്തിരിക്കുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഫോർട്ട് കൊച്ചി മേഖല കെ എൽ സി എയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാർത്തയുമായി കാണാം. റെഡ് ജൻ റിബല്ലോ, ലൈഫ് കൊച്ചി ന്യൂസ്, കൊച്ചി.